എന്റെ സ്നേഹം കള്ളമല്ല, എന്റെ സ്നേഹം സത്യമാണ്. ആരോടാ ഏറ്റുമുട്ടുന്നത് എനിക്ക് അറിയോ? കാശി 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 നോക്ക്, നന്നായിട്ട് നോക്കണ പന്നെ. ഇതെന്റെ അച്ഛനാടാ, അതെന്റെ ഫാമിലിയാടാ. എടാ, സ്വത്തിന് വേണ്ടി നീ നിന്റെ കുടുംബത്തെ തന്നെ കൊന്നു കാണു, പക്ഷേ എനിക്കെന്റെ കുടുംബമാണ് സ്വത്ത്. അതിന്റെ മേലെ കാശി എന്നല്ല, അവന്റെ തന്ത വന്നാൽ അവനെ വെട്ടി കൊന്നു. എടാ എടാ, ഇവിടെ ആണുങ്ങളില്ല ആണുങ്ങളിൽ എന്ന് പറഞ്ഞ് ഡയലോഗ് അടിച്ച് നടന്നില്ലടാ നീ. അന്ന് നീ ദീപാവലി തന്നെ വേണ്ടെന്ന് പറഞ്ഞ് ആദ്യത്തെ പടക്കം പൊട്ടിക്കുമ്പോ തന്നെ നീ മനസ്സിലാക്കണമായിരുന്നടാ ഇവിടെ ഒരു ആണൊരുത്തം കാല് കുത്തിയിട്ടുണ്ടെന്ന്. ഇതെന്റെ അച്ഛന്റെ വീടാ, എന്ന് വെച്ചാ എന്റെ വീട്. ഇവിടെ വന്ന ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയ പ്രശ്നം ഉണ്ടാക്കാൻ പിന്നെ നിനക്ക് പ്രാണനുണ്ടായിരിക്കണം. സാറേ, സാറിന് പ്രശ്നം എന്താണെന്നറിയില്ല, പക്ഷെ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ആരെ പറ്റിയാണ്? നിങ്ങളെ വലിയ മകനെ കുറിച്ചാ. ഇത്രനാൾ ആളുകൾ ഇങ്ങനത്തെ ഒരു മകനോ എന്ന് പറഞ്ഞ് ചോദിച്ചോണ്ടിരിക്കായിരുന്നു. പക്ഷെ ഇപ്പോ ആളുകൾ പറയുന്നത് പയ്യനാണെങ്കിൽ ഇങ്ങനെ വേണമെന്ന. ഇതൊക്കെ കേൾക്കുമ്പോ വളരെ സന്തോഷമുണ്ട് സാറേ. ഇതൊക്കെ കേൾക്കുമ്പോ വളരെ സന്തോഷമുണ്ട് സാർ. സൂപ്പർ സാർ, റിയലി സൂപ്പർ സാർ. അച്ഛാ, നീ ബിസിയാണോ? സംസാരിക്കാമോ? അല്ല അച്ഛാ, പറഞ്ഞോളൂ. നീ ഒന്ന് ഓഫീസിലേക്ക് വാ. എടാ, ഈ വണ്ടി എങ്ങനെയാടാ വാങ്ങിച്ചത്? ഇത് എന്റെ അല്ല അച്ഛാ, എന്റെ ഫ്രണ്ടിന്റെയാ. വാടാ, ഒരു ബൈക്ക് വാങ്ങിക്കാം. ഇപ്പൊ എന്തിനാ അച്ഛാ ഇതൊക്കെ? ജോലി കിട്ടിയിട്ട് വാങ്ങിക്കാൻ. ഈ മൂർത്തിയുടെ മകൻ മറ്റൊരാളോട് ബൈക്കിന് വേണ്ടി ചോദിക്കാൻ പാടില്ല, അതെനിക്ക് ഇഷ്ടമല്ലടാ. വാടാ. ഹായ് കരീം. ഹലോ സാർ. ഇതെന്റെ മോനാ. നമസ്കാരം. ഇവനൊരു വണ്ടി വേണം. ഇതിനെങ്ങനെ? 80,000 ആണ് സാർ. ഏ, കമ്പനി ഓഫറിലെ ഡിസ്കൗണ്ട് ഒക്കെ അല്ലേ, അഡ്ജസ്റ്റ് ചെയ്യ്. ഓടിച്ചു നോക്കണം. നിർത്ത് നിർത്ത് നിർത്ത്. വാടാ വാ, ഒരു രണ്ട് പ്ലേറ്റ്. ഞാനെന്താ ചെറിയ കുട്ടിയാണോ? അതല്ലടാ, നീ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ ദിവസം എന്നോട് ചോദിക്കും, ഞാൻ വാങ്ങിച്ചു തന്നിട്ടേ ഇല്ല. അത് നന്നായിരിക്കില്ല അച്ഛാ, ചെറിയ കുട്ടികൾ കഴിക്കുന്നില്ല. ഞാൻ ഇന്ന് വാങ്ങിച്ചു തരും, നീ അത് കഴിച്ചേ മതിയാകും. രണ്ടെണ്ണം. നീ ജനിച്ച ഉടനെ നീ അങ്ങനെ വരണം, ഇങ്ങനെ വരണമെന്ന്, ഇങ്ങനെ പഠിക്കണം, ആ ജോലി നോക്കണമെന്ന് ധാരാളം സ്വപ്നമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നീ അങ്ങനെ അല്ലെന്നറിഞ്ഞതും നിന്നോട് എനിക്ക് ദേഷ്യം തോന്നി. വഴക്ക് പറഞ്ഞു, അടിച്ചു, അവസാനം വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. തെറ്റാടാ ഞാൻ ചെയ്തത്. നിന്റെ ജീവിതത്തെക്കുറിച്ച് നീയാണ് സ്വപ്നം കാണേണ്ടത്, അല്ലാതെ ഞാനല്ല. ഐ എം സോറി. അച്ഛനെന്തിനാച്ച ആവശ്യമില്ലാതെ സോറി പറയുന്നത്? മാതാപിതാക്കൾ അവരുടെ സ്വപ്നം മക്കളിൽ ചെലുത്താൻ പാടില്ല. മക്കളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഷ്ടപ്പെടണം. ഇത്രയും ചെറിയ ലോജിക്ക് പോലും എനിക്ക് മനസ്സിലായില്ലല്ലോടാ. ആഹാ,
ഹലോ, സോറി സാർ, മോൻ്റെ കൂടെ ഒന്ന് പുറത്തുപോയി. പറഞ്ഞോട്ടെ, എന്താ കാര്യം? അത് വേറൊന്നുമില്ല സാർ, നിങ്ങളുടെ മൂത്ത മകനാണ് കാശിയെ തല്ലിയത്. അത് ഞങ്ങളുടെ ഒരു പേഴ്സണൽ കാര്യം സാറേ, വിട്ടേക്ക്. ഷെടാ, അതൊക്കെ എങ്ങനെ പെട്ടെന്ന് വിടാൻ പറ്റുമോ? അച്ഛൻ്റെ ദേഹത്ത് കൈവച്ചാൽ മകൻ തിരിച്ചു ചെല്ലുന്നത് സ്വാഭാവികം. പക്ഷെ അടിച്ചതാരെയാ കാശിയെ. പക്ഷെ ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി സാർ. അതെന്താ സാറേ? തിരുവനന്തപുരം ഭരിക്കുന്ന കാശിക്ക് ഒരു അനിയനുണ്ടെന്നുള്ള കാര്യം അവന്റെ ചേട്ടന്റെ ദേഹത്ത് കൈവച്ച അവനും നോവും. അങ്ങനെ നൊന്താൽ അവന് ടെൻഷൻ ആവും. അങ്ങനെ ടെൻഷൻ ആയാൽ അതിന് കാരണക്കാരെ കൊന്നുകളയുന്നുള്ള കാര്യം എങ്ങനെയാണ് നിന്റെ മകൻ മറന്നുപോയത്? പേടിക്കണ്ട, നിന്നെ ഞാൻ കൊല്ലില്ല. നിന്റെ ഈ കണ്ണ് കാശി വീഴുന്നത് കണ്ടതാണ്. ഇനി കാശി എഴുന്നേൽക്കുന്നത് കൂടി കാണണം. പക്ഷെ നിന്റെ മകന്റെ കഥ ഫിനിഷ്. ഈ രാകേഷ് നീയാണോടാ? ആരും ഒരുത്തൻ കാശിനടിച്ചതായിട്ട് കേട്ടല്ലോ. കാശി വെറുതെ വിടുവോ? കാശിന്റെ കാര്യം വിട്, ചേട്ടന്റെ മേത്ത് കൈവച്ചാ നീ വെറുതെ വിടുവോ? അവൻ എവിടെയാണെങ്കിലും വലിച്ചുണ്ടെന്ന് കൊന്നുകളയിൽ എന്ന് ഞാൻ വിചാരിച്ചപ്പോ നീ എന്താടാ ഒരു ഭീരുവ പോലെ എന്റെ അച്ഛന്റെ അടുത്തേക്ക് പോയിട്ട് കഴുത്തിന്റെ മുള്ളു പെന്ന് വെച്ച് ഭീഷണിപ്പെടുത്തുന്നോടാ? നീ രാകേഷ് ആയിരിക്കാം, നിന്റെ ചേട്ടൻ കാശി ആയിരിക്കാം, നാടുന്ന നിന്റെ കാൽക്കീഴിലായിരിക്കാം. പക്ഷെ നീ കളിക്കുന്നത് ഈ ശിവന്റെ അടുത്താണെന്നുള്ള കാര്യം നീ മറക്കരുതടാ. നിന്റെ ദേഷ്യം കൂടുതലായ പിന്നെ നീ ഒരിക്കലും ദേഷ്യത്ത് കാണില്ല. ഓരോ വട്ടി ഇടിപോലെ ആയിരിക്കും പന്നെ. Oh!